ഹാപ്പിനെസ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരുപാട് കാലം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ ദിവസവും ഹാപ്പിയായി കിടന്നുറങ്ങണം എന്ന സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഹാപ്പിനെസ് തേടി പോകുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല ഒരു വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് കടന്നു പോകാൻ വേണ്ടി പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് കാലം എങ്ങനെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഈ എപ്പിസോഡുകൂടി പരിചയപ്പെടുത്തുകയാണ്. സോ ദ മല്ലു ഷോൻ്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീക്കും ഇയറും ഒക്കെ വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി ഒരു സ്പോൺസേഡ് എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർക്കിയ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ കമ്പനിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പയ്യെ ഡിസ്കസ് ചെയ്യാം. സോ അതുകൂടാതെ നമ്മൾ ഇന്ന് ഗാനയിൽ ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ഗാനയിലൊരു ഫീച്ചേർഡ് ആർട്ടിസ്റ്റ് പദവിയോടെ കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ലെറ്റ്സ് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ടുഗെദർ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കും കുറച്ച് ഹാപ്പിനെസ് ലൈക്ക് ഐ എം റിയലി ഹാപ്പി റൈറ്റ് നൗ. നിങ്ങളുടെയൊക്കെ കാരണം ഐ എം റിയലി 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 ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഹാപ്പിനെസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ വർഷം വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ഒരു വർഷം നമുക്ക് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാനും അത് കഴിഞ്ഞിട്ടും വളരെ ഒരുപാട് കാലം ഹാപ്പിയായി ജീവിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇന്ന് ആക്ച്വലി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ബട്ട് എന്നാലും ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ് റൈറ്റ്. സോ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ദ ലാൻഡ് ഓഫ് ഇമ്മോർട്ടൽസ് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അതായത് അനശ്വരമായിട്ടുള്ള ആൾക്കാരുടെ നാടെന്ന്. അതായത് അവിടുത്തെ ആൾക്കാരൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നവരാണ്. വയസ്സായി കഴിഞ്ഞാലും വയസ്സാവാത്ത കുറച്ച് ആൾക്കാരുള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ ജാപ്പനീസ് ആയിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇക്കിഗായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ബുക്കിൻ്റെ ഒരു ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി ചർച്ച ചെയ്യുന്നത് ഇക്കിഗായിനെ കുറിച്ചാണ്. മാത്രമല്ല ഇക്കിഗായി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 റൂൾ അഥവാ 10 റൂൾസ് ഓഫ് ഇക്കിഗായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഇക്കിഗായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇക്കിഗായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി ഇക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ലൈഫ്, ഗായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ്, അതായത് ലൈഫിൻ്റെ പർപ്പസ് അഥവാ വർത്ത്. അതാണ് സംഭവം. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ പർപ്പസ് ഓഫ് ദ വർത്ത് ഓഫ് ലൈഫ് എന്നുള്ളതാണ് ഇക്കിഗായി. ഒരു കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു വർത്ത് കണ്ടെത്തുക. എന്നിട്ട് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, നമ്മുടെ ഒരു ലോ സ്ട്രെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ലൈഫ് ലിവ് ചെയ്യുക, ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ലിവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇക്കിഗായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആക്ച്വലി കുറച്ച് ലൈക്ക് എന്താ പറയുക, കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡാണെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ബുക്കിൽ ത്രൂ ഔട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഈ ബുക്ക് എന്തായാലും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് അത് നമ്മുടെ ഒരു ഇന്നർ സെൽഫിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടും അതുകൂടാതെ അത് കാരണം നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഒരു ബെറ്റർമെൻറ്റും ആയിട്ടാണ് ഇത് എന്താ പറയുക ഇത് കാണുന്നത്. അപ്പം ഈ ഒരു ഇക്കിഗായി എന്നുള്ള സംഭവം, അതായത് നമ്മുടെ ലൈഫിൻ്റെ ഒരു വർത്ത് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് ലിവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവില്ല, ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ ഒരുപാട് കാലം ജീവിക്കും എന്നൊക്കെയാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്കിൽ പറയുന്നതല്ല, ഈ ഒക്കിനാവ എന്നുള്ള ഗ്രാമത്തിൽ ആക്ച്വലി ഈ ഇമ്മോർട്ടൽസിൻ്റെ അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള അവരെ പഠിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ബുക്കിനെ പറയാം. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ എങ്ങനെ ഈ ഇക്കിഗായി എന്നുള്ള സംഭവം അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ഇക്കിഗായി ഉണ്ട്. അഥവാ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും ബിലീഫും ലൈഫ് സ്റ്റൈലും ഐഡിയയും ഓരോ കോൺസെപ്റ്റും പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ട് പേഴ്സണലി ഓരോരുത്തർക്കും ഓരോ ഇക്കിഗായി ഉണ്ട്. അത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഹാപ്പിയായി ജീവിക്കാം എന്നാണ് ബുക്ക് പറയുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഇക്കിഗായി ഫൈൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു 10 പോയിൻറ്റ് ഇവിടെ ഉണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദോസ് 10 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഹാപ്പിയായി ജീവിക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ കരുതാണ്. ആർക്കെങ്കിലും ഹാപ്പി അല്ലാതെ ജീവിക്കാം ലൈക്ക് ഹാപ്പിനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ സോ ആരും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ. സോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിലുള്ള ഓരോ കാര്യങ്ങളും വളരെ സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു സ്റ്റേ ആക്റ്റീവ് ആൻഡ് ഡോണ്ട് റിട്ടയർ എന്നുള്ളതാണ്. അതായത് ഇവരുടെ ലൈബ്രറിയിൽ റിട്ടയർമെൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഇല്ല. അതായത് അവർ പറയുന്നത് അല്ലെങ്കിൽ ബുക്കിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മളിഷ്ടപ്പെടുന്നൊരു കാര്യം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ, അതായത് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണെങ്കിൽ, അതായത് റിട്ടേൺ മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ്മെൻ്റ് ആയി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം ജീവിക്കും എന്നുള്ളതിലാണ്. അതായത് അവരുടെ ലൈബ്രറിയിലേക്ക് അവർ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 100 വയസ്സൊക്കെ ആയി കഴിഞ്ഞാലും കൃഷിയും മറ്റതല്ലാതെ അവർക്ക് അവരുടെ ലൈഫായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടാം. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ യു ഹാവ് ടു ബി ആക്റ്റീവ്, യു ഹാവ് ടു സ്റ്റേ ആക്റ്റീവ് ത്രൂ ഔട്ട്. ലൈക്ക് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആക്റ്റീവായിട്ട് പോകണം എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ വേറൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ ഈ ആക്റ്റീവ് എന്നുള്ളത് നമ്മുടെ ഒരു മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസം നമ്മൾ പെട്ടെന്ന് ഒരു എനർജി, മെൻ്റൽ എനർജി വന്നതിനാൽ നമുക്കത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകാൻ തോന്നാറുണ്ട് അല്ലേ. ലൈക്ക് പെട്ടെന്ന് തളർന്നെടുക്കും, നമ്മൾ പെട്ടെന്ന് എണീച്ച് പോകാറുണ്ട്. നമ്മൾ ചില മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ സ്പീഡ് എന്നുള്ള മൂവിയിൽ കണ്ടിട്ടില്ലേ. ലൈക്ക് എനിക്ക് പലപ്പോഴും ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ളതാണ്, ലൈക്ക് ചിലപ്പോൾ കോമഡിയായിട്ട് തോന്നാറുണ്ട്. അതായത് സ്പീഡ് എന്നുള്ള മൂവിയിൽ ദിലീപ് ഓടുന്നതിനിടയിൽ ഏട്ടാ എന്ന് വിളിക്കുമ്പം ലൈക്ക് പുള്ളിക്കാരനൊരു ഓടുന്ന ഒരു സ്പീഡൊക്കെ കൂടിയിട്ട് ഭയങ്കര ഒരു അൾട്ടിമേറ്റ് എനർജിയൊക്കെ വരുന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെയാണ് ലൈക്ക് നമ്മുടെ ലൈഫിലും നമുക്ക് നമ്മുടെ മെൻറ്റാലിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ടോക്കും കൈൻഡ് ഓഫ് ഒരു സെൽഫ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സ്റ്റേ ആക്റ്റീവ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ട് പോലും ജീവിതത്തിൽ തളർന്നു കൊടുക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ജീവിതമൊക്കെ നയിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ തളർച്ച എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് പേഴ്സണൽ. ഒന്നുമില്ലെങ്കിൽ പോലും തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. സോ always be active and don't ever retire. ഈ റിട്ടയർമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു കളയുക. ലൈക്ക് 60-50 വയസ്സൊക്കെ ഒരു ജോലി കഴിഞ്ഞാലും അത് മാത്രമല്ല ലൈക്ക് ലൈഫിലുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞാലും നമുക്ക് പല കാര്യങ്ങളിലും ഇൻവോൾവ് ആവാം. വി ക്യാൻ ബി ആക്റ്റീവ് ആൻഡ് വി ക്യാൻ ഡു എ ലോട്ട് മോർ തിങ്സ് അല്ലേ. സോ അടുത്ത കാര്യം എന്നുള്ളത് leave the urgency behind and adapt a slower pace of life. അതായത് വെച്ചാൽ വളരെ സ്ലോ ആയി ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കോൺസെപ്റ്റ് ഞാൻ വളരെ റീസെൻ്റ്ലി കേട്ടതാണ്, ദ ഫാസ്റ്റസ്റ്റ് വേ ടു ഗ്രോ ഈസ് സ്ലോ. അതായത് ഏറ്റവും ഫാസ്റ്റായിട്ട്, ഏറ്റവും വേഗത്തിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഉയരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ബെറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്, ഏറ്റവും സിമ്പിളായിട്ടുള്ള വേ എന്നുള്ളത് അത് ഏറ്റവും മെല്ലെയാണ്, അത് ഏറ്റവും സ്ലോ ആയിട്ടുള്ളതാണ്. എനിക്ക് ലൈക്ക് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോച്ചുണ്ട്, നൈക്കീൻ്റെ റണ്ണിങ് ആപ്പിലെ ഒരു കോച്ചുണ്ട്, കോച്ച് ബെനറ്റ് എന്നുള്ളത്. അപ്പോൾ ബെനറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, ഇഫ് യു വോണ്ട് ടു റൺ ഫാസ്റ്റ് യു ഹാവ് ടു റൺ സ്ലോ എന്നുള്ളത്. അതായത് നമ്മൾ ആക്ച്വലി ഇപ്പം ചിന്തിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോഴും ഭയങ്കര വേഗത്തിൽ ഓടണം എന്നുള്ളതാണ്. ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യം വളരെ വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലേക്ക് ഇവൻച്വലി നമ്മൾ സ്ലോ ആവും. ബട്ട് നമ്മൾ ആദ്യം മെല്ലെ ഓടിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഓട്ടം ഭയങ്കര സ്പീഡാക്കി മാറ്റും. ലൈക്ക് ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ലൈക്ക് നമ്മളെപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ, ലൈക്ക് ലെറ്റ്സ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വേഗത്തിൽ ഓടേണ്ട ഒരാളാണെങ്കിൽ, ലൈക്ക് ഒരു 100 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെല്ലാ ദിവസവും ആ ഒരു ഭയങ്കര ഹൈ സ്പീഡിൽ ഓടണമെന്നില്ല. അവർ മെല്ലെ ഓടി മെല്ലെയുള്ള ഓട്ടങ്ങളും ലൈക്ക് സ്ലോ റൺസും ഫാസ്റ്റ് റൺസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും അവർ ട്രെയിൻ ചെയ്യുന്നത്. സോ ലൈഫിലും നമ്മൾ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള സ്പീഡായിട്ടുള്ള ഓട്ടത്തിനിടയിൽ പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്ലോ ഡൗൺ സംടൈംസ്. ചില സമയത്ത് റെസ്റ്റ് എടുക്കുക, ചില സമയത്ത് സ്ലോ ആക്കിയിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തതിനാൽ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും കണ്ടെത്താനും അങ്ങനെ പലതും പറ്റും. സോ യു ഹാവ് ടു സ്ലോ ഡൗൺ, അർജൻസിയൊക്കെ മാറ്റി വെക്കുക. ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നടക്കും. സോ ജസ്റ്റ് സ്ലോ ഇറ്റ് ഡൗൺ, ജസ്റ്റ് ടേക്ക് ഇറ്റ് വെരി സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പോൾ തന്നെ നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വളരെ ബെറ്ററാവും. സോ അതിൽ നിന്നുള്ളൊരു ഗ്രോത്ത് എന്നുള്ളത് ഭയങ്കര ഒരു അടിപൊളിയായിരിക്കും അല്ലേ. സോ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതിനെ പേര് എന്ന് വെച്ചാൽ ഹര ഹച്ചിബു എന്ന് പറയും. ഓക്കെ, ജാപ്പനീസിൽ ഞാൻ കുറച്ച് ജാപ്പനീസ് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ നോക്കി വായിക്കുകയാണ്. ഹര ഹച്ചിബു എന്ന് പറയും. അതായത് ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം യു ഷുഡ് ഈറ്റ് ഓൺലി അൺടിൽ യുവർ 80% ഫുൾ. ഒരു 80% റൂളാണ് സംഭവം. അതായത് നമ്മളെപ്പോഴും 80% നമ്മുടെ വയറ് ഫുള്ളാന്ന് വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കരുത്. അതായത് നമ്മൾ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പിടിയെടുത്തിടുന്ന ഒരു പരിപാടിയുണ്ട്, അതങ്ങ് മാറ്റി വെച്ചാൽ മതി. സോ അതൊരു 80% റൂൾ. നമ്മൾ ഫുള്ളായിന്ന് തോന്നുമ്പം, ഒരു ഏകദേശം ആയിന്ന് തോന്നുമ്പം അവിടെ നിർത്താം. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. മാത്രമല്ല ഇവർ പറയുന്ന ഇവരുടെ ഫുഡ് റീതിങ് കാര്യങ്ങളൊക്കെ ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ കഴിക്കും. ചായൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ഗ്രീൻ ടീ, അതുപോലെ തന്നെ പല ഫ്ലേവേഡ് ആയിട്ടുള്ള ടീൻ്റെയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലോങ് ജേർട്ടിക്കൽ, അതായത് ഒരു എന്താ പറയുക, ഒരുപാട് കാലം ജീവിക്കുന്നതിന് ചായൻ്റെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെയൊക്കെ ഒരു ഭയങ്കര ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈറ്റ് അൺടിൽ 80% റൂൾ ലൈക്ക് ഫുൾ എന്നുള്ള ഈ ഒരു റൂള് ഫോളോ ചെയ്യുക. മാത്രമല്ല വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് അവർ ഫോളോ ചെയ്യുന്നത്. ആവശ്യത്തിന് പച്ചക്കറി, ആവശ്യത്തിന് മീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ റൈസ് കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ അവരുടെ ഒരു പ്ലേറ്റിങ്ങിൻ്റെ രീതിയൊക്കെ, ജാപ്പനീസ് പ്ലേറ്റിംഗ് രീതിയൊക്കെ പറയുന്നുണ്ട്. അവർ ഓരോ ചാനൽ കുറേ പ്ലേറ്റിൽ കുറച്ച് കുറച്ചായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് മൈൻഡിൽ അത് ഭയങ്കര ഫുള്ളായിട്ട് നമ്മൾ കുറേ കഴിച്ച പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ആവേണ്ടി സാധിക്കുന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ ഒരുപാട് അടിപൊളിയായിട്ടൊരു സംഭവമാണ് ഈ ഒരു എന്താ പറയുക ഹര ഹച്ചിബു എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ഒരു പോയിൻ്റ് എന്നുള്ളത് അഥവാ ദ ഫോർത്ത് റൂൾ ഓഫ് ഇക്കിഗായി എന്നുള്ളത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ചുറ്റും നല്ല സുഹൃത്തുക്കളെ കൊണ്ട് എന്താ പറയുക നിറക്കുക, ആ ഒരു കോൺസെപ്റ്റാണ്. അത് നമുക്ക് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ, നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ സർക്കിൾ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള, അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള, സഹായിക്കുന്ന, സ്നേഹം നിറഞ്ഞ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരാണെന്നെങ്കിൽ, സപ്പോർട്ടീവായിട്ടുള്ള, സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലായിട്ട് ഇമ്പ്രൂവ് ആവും. നമ്മുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഡെഫിനറ്റ്ലി വി ക്യാൻ കീപ് ദ ബൗണ്ടറീസ് സെറ്റ്. ഓക്കെ, എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മാത്രം മതി. ലൈക്ക് പ്രത്യക്ഷ അതിൽ വേണമെന്നില്ല, ബട്ട് മെൻ്റലി വി ക്യാൻ ഡു ദാറ്റ്, റൈറ്റ്? സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് കൺട്രോൾ ഓഫ് അവർ റിലേഷൻഷിപ്സ്. സോ നമ്മുടെ ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മുടെ കൂടെ നമ്മൾ നടക്കുന്ന ഒരു 5 ആൾക്കാരുടെ ക്വാളിറ്റി ലൈഫിൻ്റെ ടുഗദർ ആയിരിക്കും എന്നുള്ളതൊക്കെ. സോ നല്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള, നമ്മളെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒന്ന് നിറക്കുക. അപ്പോൾ തന്നെ അവരുടെ സപ്പോർട്ടും സ്നേഹവും അവരുടെ ഒരു കൺസിഡറേഷനും അവരുടെ ഒരു എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ആ ഒരു സമാധാനം എന്നുള്ളത് തന്നെ വേറെ ലെവലായിരിക്കും. സോ ഐ ക്യാൻ ടോട്ടലി സേ ദാറ്റ്. ഓക്കെ, ആൻഡ് ഐ എം വെരി ബ്ലെസ്ഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. റിയലി ഫ്രാങ്ക്ലി, ഈ അടുത്തിടായിട്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ ചെറുപ്പം തൊട്ടേ ഉണ്ട്. സോ ഐ എം വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദാറ്റ്. സോ അതുപോലെ തന്നെ ഇനിയും തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ പലരെയും ലൈക്കിനോ അടിപൊളിയായിട്ടുള്ള നിങ്ങൾ പലരെയും കാണാനും നിങ്ങൾ ഒരു സുഹൃബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത്, അല്ലേ? സോ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഫിഫ്ത്ത് പോയിൻ്റ് ഇസ് ഗെറ്റ് ഇൻ ഷേപ്പ് ത്രൂ ഡെയിലി ജെൻറ്റിൽ എക്സസൈസ്. അതായത് നമ്മൾ ഡെയിലി വളരെ ഒരു മിനിമലായിട്ടുള്ള ഒരു സംഭവം, അറ്റ്ലീസ്റ്റ് ഒരു എക്സസൈസെങ്കിലും ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു വാക്കിന് പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ബുക്കിൽ പറയുന്നുണ്ട് ഇവർക്ക് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പച്ചക്കറികളും പഴങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇത്രയും 80-90 വയസ്സിലൊക്കെ ഇവർ തന്നെയാണ് അതൊക്കെ കൃഷി ചെയ്യുന്നതും നോക്കി നടത്തുന്നതും വെള്ളമടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇവരെല്ലാ ദിവസവും ഇവരുടെ പാടങ്ങളിലും ഗാർഡനിലും ഒക്കെ പോയിട്ട് അത് നോക്കി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എക്സസൈസാണ്. അതുകൂടാതെ യോഗ, ലൈക്ക് ഇപ്പം റീസെൻ്റ്ലി നമുക്ക് യോഗ എന്നുള്ളത് വീട്ടിൽ നിന്നിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതല്ലാതെ ഒരുപാട് ബോഡി വെയ്റ്റ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും അല്ലാതെ നമുക്ക് എന്താ പറയുക ഇപ്പം വീട്ടിൽ നിന്നിട്ട് ലൈക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ലൈക്ക് സൂംബ, ലൈക്ക് പൈലറ്റ്സ്, അതല്ലെങ്കിൽ തന്നെ ജിമ്മിൽ പോകുന്നവരുണ്ടെങ്കിൽ ജിമ്മിൽ പോകാം. അതല്ലാതെ ഇപ്പോൾ ഒരു വാക്കിന് പോകാം. ലൈക്ക് വീടിന് ചുറ്റും ജസ്റ്റ് ഒന്ന് നടന്നതിനാൽ ഒരു അരമണിക്കൂർ എല്ലാ ദിവസം നടക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ ദാറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് തിങ്. സോ ഒരു മിനിമലായിട്ടുള്ള ഒരു എക്സസൈസ് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആഴ്ചയിലൊരു 3-4 ദിവസമെങ്കിലും ഇത് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ അത് ഒഴിവാക്കാനും നമുക്ക് മെൻ്റലി നമ്മൾ ഒരുപാട് നല്ലൊരു സ്റ്റേറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ എക്സസൈസ് കൊണ്ട് സാധിക്കും. സോ ദാറ്റ് വാസ് ദ ഫിഫ്ത്ത് പോയിൻറ്റ്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് അഗെയിൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 4th പോയിൻ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവമാണ് സ്മൈൽ മോർ ആൻഡ് എക്നോളജ് പീപ്പിൾ അറൗണ്ട് യു. അതായത് കുറച്ചധികം ചിരിക്കുക. മാത്രമല്ല ഈ കാര്യം പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചിരിക്കാന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് പേഴ്സണൽ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് എന്നിരുന്നാലും നമുക്ക് അതൊക്കെ ഉള്ള സമയത്തും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ചിരി എന്നുള്ള സംഭവം ഇറ്റ്സ് കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ. നമുക്ക് നമ്മുടെ ചിരി കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ എന്ന് പറയാം പറ്റിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് കൂടുതൽ ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആവും. നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല എക്നോളജ് പീപ്പിൾ അറൗണ്ട് യു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൂടി, ഒരു അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറില്ല, എനിക്ക് മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടിനും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്, മുവായി എന്ന് പറയും. അതായത് ഒരു സോഷ്യൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു സോഷ്യൽ സർക്കിളിലേക്ക് മുവായി എന്നുള്ളത് അഗെയിൻ ഒരു ജാപ്പനീസ് കോൺസെപ്റ്റാണ്, ഇക്കിഗായിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു പല കോൺസെപ്റ്റ് ലെവൽ ലൈക്ക് സ്പിരിച്വാലിറ്റി, ഫൈനാൻസ്, ഹെൽത്ത് പല രീതിയിലാവാം ഒരു ഗ്രൂപ്പ് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ എടുക്കുകയാണെങ്കിൽ അവർ ഇപ്പോൾ ലെറ്റ്സ് ഒരു ഇത് സംഭവം കോൺസെപ്റ്റ് വെച്ചാൽ ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്. അപ്പോൾ ലെറ്റ്സ് ഒരു 5 ആൾക്കാരുണ്ടെങ്കിൽ അവർ 5 ആൾക്കാരും ഒരു ഫൈനാൻഷ്യലി ഒരു സംഭവം എല്ലാ ലെറ്റ്സ് ഒരു മാസം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഇയറിലേക്ക് കൊണ്ടുവന്നിട്ട് അത് അത്യാവശ്യമുള്ള അവരിൽ തന്നെ അത്യാവശ്യമുള്ള ഒരാൾക്ക് അത് എടുക്കാനുള്ളൊരു കോൺസെപ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ കുറിയെന്നൊക്കെ രീതിയിൽ അവിടെ ചിന്തിക്കാം, അല്ലെങ്കിൽ ചിട്ടിൻ്റെ ഒരു രീതിയിലൊക്കെ അവിടെ ചിന്തിക്കാം. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. സോ ഇറ്റ്സ് ലൈക്ക് ടേക്കിംഗ് കെയർ ഓഫ് ഈച്ച് അതർ, അക്നോളജിങ് ഈച്ച് അതർ അറൗണ്ട് യു. ആ ഒരു കോൺസെപ്റ്റാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റ്. അതായത് വെച്ചാൽ നമ്മളിൽ നിന്ന് നമ്മൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സഹായം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവുന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം അത് തന്നെ ലൈഫിൻ്റെ ക്വാളിറ്റി അവരുടേതായാലും നമ്മുടേതായാലും ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി വളരെയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. കാരണം വെച്ചാൽ എപ്പോഴും കൊടുക്കുമ്പോൾ നമുക്ക് കൂടെ ചെയ്യുള്ളൂ അല്ലേ. സോ അതൊരു സംഭവമാണ് അടുത്തൊരു പോയിൻറ്റ്. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് എന്നുള്ളത് ഇറ്റ്സ് അഗൈൻ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, റീകണക്ട് വിത്ത് നേച്ചർ എന്നുള്ളതാണ്. അതായത് പ്രകൃതിയുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. പ്രകൃതി എന്നുള്ളത് നമുക്ക് നമ്മൾ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പലരും ലൈക്കിനോ കുറേ മെട്രോ സിറ്റീസിലും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ഒരു മെട്രോ സിറ്റി ആണെങ്കിൽ തന്നെ ചിലപ്പോൾ പാർക്സ് കാര്യങ്ങളൊക്കെ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കൂടുതൽ പ്രകൃതിയായി ഇടപഴകാനും അടുത്തറിയാനും കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുക. നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ലൈക്ക് പറയുമ്പോൾ വളരെ വയസ്സായൊക്കെ തോന്നും, പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ മുന്നേയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാടൊക്കെ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറി എന്നാണെങ്കിൽ പറയാം. ഇപ്പം പലരും ലച്ച് ഒരു ഫ്ലാറ്റ് കൾച്ചറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ആയിരിക്കാം. ബട്ട് അതല്ലാതെ ഒരുപാട് 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 വഴികളുണ്ട് പ്രകൃതിയായിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ പ്രകൃതിയായിട്ട് അങ്ങ് ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ റീകണക്റ്റിംഗ് വിത്ത് നേച്ചർ വാസ് ദ 7th പോയിൻറ്റ്. അടുത്ത റൂൾ എന്നുള്ളത് give thanks to everything that brightens your day and makes you feel alive. നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ഒരു ദിവസം അപ്ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൂടുതൽ പ്രകാശപൂരിതമാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ വളരെ ഈസി ആക്കുന്ന നമ്മളെ കൂടുതൽ അലൈവാക്കി മാറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക്സ് പറയുക. അതായത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുള്ള നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ലൈഫിൽ ദൈനംദിനമുള്ള നമ്മുടെ ലൈഫിനെ വളരെ ഈസി ആക്കുന്ന റിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബുക്സ് ആയിരിക്കാം, കൈൻഡ് ഓഫ് പേഴ്സണൽ റൈറ്റ്. സോ നമ്മുടെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊക്കെ താങ്ക്സ് പറയാം, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ ഗ്രേറ്റ്ഫുൾനെസ് എന്നുള്ളതുണ്ടല്ലോ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരട്ടിരുത്തത്തിന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 100 കാര്യങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ലൈക്ക് യു നോ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്സ്. നമ്മൾ അത്രയും ബ്ലെസ്ഡ് ആണ്. പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ വി ആർ ജസ്റ്റ് കൈൻഡ് ഓഫ് വെരി 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 ബ്ലെസ്ഡ്. നമ്മളിപ്പോൾ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഫോണുണ്ട്. ആ ഒരു ഫോണില്ലാത്ത പല ആൾക്കാരുണ്ട്. ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ദാറ്റ്സ് ഇറ്റ്. ദോഷങ്ങളുണ്ടാവാം അല്ലേ. സോ ഒരു ഫോണില്ലാത്തത് കാരണം ഒരുപാട് പേരുടെ എഡ്യൂക്കേഷൻ ഇന്നും നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ യു ആർ വെരി ബ്ലെസ്ഡ്. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ വീട്ടിലൊരു ഫാനുണ്ട്, ആ ഫാൻ കറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാറ്റ് കിട്ടുന്നുണ്ട് ചൂടുള്ള സമയത്ത്, യു ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്തിനേറെ പറയണം, നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നതാണെങ്കിൽ വി ആർ ജസ്റ്റ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഐനോ നമുക്കിപ്പോൾ കഴിഞ്ഞൊരു കുറേ മാസങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഓക്സിജൻ ഇല്ലാതെയും മറ്റു പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതമൊക്കെ പോയിട്ടുണ്ട്. സോ വി ഹാവ് ടു ബി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ സ്മോൾ തിങ്സ് ദാറ്റ് റിയലി എനേബിൾ അസ് ടു ലിവ് ഫുള്ളി ആൻഡ് ലിവ് എന്താ പറയുക, ഈ ഒരു സംഭവം ബഹുലമായിട്ടുള്ളൊരു ലൈഫിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ വി ഹാവ് ടു ബി റിയലി ഗ്രേറ്റ്ഫുൾ. സോ അതാണ് 8th റൂൾ എന്നുള്ളത്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് അഗൈൻ എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. സോ ദാറ്റ് ഇസ് ലിവ് ഇൻ ദ മൂമെൻറ്റ്. അതായത് നമ്മൾ പലരും ഇന്നും പാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഓൾറെഡി ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ മറന്നു പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞൊരു കാര്യത്തോടെ ഞാൻ കണക്ട് ചെയ്യാണ്, വി ഹാവ് ടു സ്ലോ ഡൗൺ. നമ്മളിപ്പോൾ എവിടെയാണോ അവിടെ ജീവിക്കുക. സോ ഇറ്റ്സ് ലൈക്ക് പാസ്റ്റ് ഇസ് പാസ്റ്റ്, പ്രസൻറ്റ് എന്നുള്ള സംഭവം നമ്മൾ ആക്ച്വലി വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ബട്ട് നമ്മൾ ആക്ച്വലി നമ്മുടെ പാസ്റ്റാണ് മോസ്റ്റ്ലി നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു പാസ്റ്റ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഭയങ്കര ആങ്ഷ്യസ് ആണ്. പ്രസൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇല്ലേ ഇല്ല എന്നാണെങ്കിൽ പറയാം. അപ്പോൾ വി ഹാവ് ടു ബി മോർ ഫോർ ലൈക്ക് എന്താ പറയുക, മോർ പ്രസൻസ് ലൈക്ക് എന്താ പറയുക, പ്രസൻറ്റ് ഓറിയൻറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ഒരു സമയത്ത് ജീവിക്കേണ്ടതുണ്ട്. സോ അവിടെ ഒരു അഗെയിൻ കോൺസെപ്റ്റ് കൂടി ഉണ്ട്, വേറൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ഉണ്ട്, ഇച്ചിഗായി എന്ന് പറയും. അതായത് ഈ ഒരു മൊമെൻറ്റ് ഇതിപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആൻഡ് വി ഹാവ് ടു എംബ്രേസ് ദാറ്റ് മൊമെൻറ്റ്. അല്ലേ? അതായത് ഒരു ആ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. സോ ആ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വി ഹാവ് ടു ലിവ് ആൻഡ് ചെറിഷ് ദാറ്റ് മൂമെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണുള്ളത്. സോ ദാറ്റ് ഇസ് ദ തിങ് ദാറ്റ് ലിവ് ഇൻ ദ മൂമെൻറ്റ്. സോ വരാനുള്ളത് എന്തായാലും വരും, പോകാനുള്ളത് പോയി. സോ ഇപ്പോൾ ഉള്ളിടത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ്, ദ ലാസ്റ്റ് പോയിൻറ്റ് is the 10th rule of ikigai is follow your passion. ഈ ഒരു പാഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ എന്താണ് നമ്മുടെ പാഷൻ എന്നുള്ള ലൈക്ക് ഡൗട്ടും ചോദ്യങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദ തിങ് ഇസ് ലൈക്ക് ഇറ്റ്സ് അഗെയിൻ വെരി പേഴ്സണൽ. നമുക്ക് എന്താ പറയുക, നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന, നമുക്ക് സമാധാനം തരുന്ന, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് പോവുക. ആ ഒരു സംഭവം അഗെയിൻ എപ്പോഴും ഒന്ന് തന്നെ ആവണമെന്നില്ല, ഓരോ സമയത്ത് ഓരോന്നാവാം. ചില സമയത്ത് ചിലപ്പം അതൊരു പട്ടിയാവാം, ലൈക്ക് പട്ടിയെ കളിപ്പിക്കുന്നതാവാം, ലൈക്ക് എക്സാമ്പിൾ പറയണം കേട്ടോ. ചില സമയത്ത് എന്താ പറയുക, ഫോട്ടോഗ്രാഫി ആവാം, ചില സമയത്ത് ഒരു പാട്ട് പാടുന്നതാവാം, ചില സമയത്ത് ഡാൻസ് കളിക്കുന്നതാവാം. അങ്ങനെ പല സമയത്തും പല സന്ദർഭങ്ങളിലും പല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു നമ്മളെ വളരെ ഈസാക്കുന്ന, സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മുടെ പാഷൻസ് ഒരുപാടുണ്ടാവും, നമ്മുടെ ഇൻട്രസ്റ്റ് ഒരുപാടുണ്ടാവും, നമ്മുടെ ഹോബീസ് ഒരുപാടുണ്ടാവും. നമുക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഗ്യാരണ്ടായിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വർഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഈ ഒരു റീസണാണ്, മെയിൻ റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഐ ബീൻ ട്രൈങ് ടു ഫോളോ മൈ ഇന്നർ ഗോൾ അല്ലെങ്കിൽ മൈ പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊക്കെയാണ് 10 റൂൾസ് ഫോർ ഇക്കിഗായി എന്നുള്ളത്. നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളല്ല, വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള 10 റൂൾസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റേ ആക്റ്റീവ് ആൻഡ് ഡോണ്ട് എവർ റിട്ടയർ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലീവ് ഏർജൻസി ബിഹൈൻഡ് ആൻഡ് അഡോപ്റ്റ് എ സ്ലോവർ pace for life. മൂന്നാമത്തെ കാര്യം only eat until you are 80% full അഥവാ ഹര ഹച്ചിബു. ഓക്കെ, സോ അടുത്ത കാര്യം എന്ന് വെച്ചാൽ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റി ഇറ്റ് ഡിസൈഡ്സ് എ ലോട്ട് ഓഫ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഗെറ്റ് ഇൻ ഷേപ്പ് ത്രൂ ഡെയിലി ജെൻറ്റൽ എക്സസൈസ്. ഇവിടെ അഗെയിൻ നമ്മുടെ ബോഡി നമ്മൾ സ്നേഹിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അഗെയിൻ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ബോഡി കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. Okay, so the next thing is like smile more and acknowledge people around you. Reconnect with nature. Give thanks to everything that brightens your day and make you feel alive. Be more grateful, guys. So the next thing is like live in the moment. Live in the moment and finally follow your passion. ഇതൊക്കെയാണ് 10 കാര്യങ്ങൾ. സോ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് ക്വോഷ്യൻ്റ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്ന് പറയുന്ന 10 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, ആക്ച്വലി കുറേയൊക്കെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഒരു ബുക്ക് എന്നുള്ളത് ഇത് ഫുള്ള് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സംഭവം ഉള്ളത് തന്നെയാണ്. ഓക്കെ, സംഭവം ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്രൂത്ത്. ഒരു കണക്കിന് നമ്മൾ ഈ ബുക്ക് ഒരു കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ ഓൾസോ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ആക്ച്വലി ഗോ ത്രൂ എ ലോട്ട് ഓഫ് മൈൻഡ്സ്, എ ലോട്ട് ഓഫ് ലൈഫ്സ് വെൻ യു ഗോ ത്രൂ ദിസ് ബുക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ലിവ് ലോങ് ആൻഡ് ഹാപ്പി ഫോർ എവർ. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ആക്ച്വലി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർക്കിയ അസോസിയേറ്റ്സ് ആണ്. സോ തലശ്ശേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫേമാണ് ആർക്കിയ അസോസിയേറ്റ്സ്. ഒരുപാട് വർക്കൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തീർത്തിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇത് റൺ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ സ്പോട്ടിഫൈയിലാണെങ്കിലും ആപ്പിൾ പോഡ്കാസ്റ്റിലാണെങ്കിലും എപ്പിസോഡ് കേൾക്കുന്നതെങ്കിൽ അവിടെ റേറ്റിംഗ് കൊടുക്കാനും റിവ്യൂ ചെയ്യാനൊന്നും മറക്കരുത്. സോ ഇതൊക്കെയാണ്. സോ ഐ ഹോപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി ദ ബിഗ്ഗസ്റ്റ് സക്സസ് ഫോർ മീ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ എനിക്കുള്ള ഒരു ഹാപ്പിനെസ് എന്നുള്ളത് അതായിരിക്കാം. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു പാഷൻ എന്നുള്ളത് ഇറ്റ്സ് ടു ആക്ച്വലി ഹെൽപ്പ് പീപ്പിൾ ടു ലിവ് ബെറ്റർ ലൈഫ് ദാറ്റ് ദേ ഡിസേർവ് എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ലൈക്ക് യു നോ മോർ ഓഫ് എ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊടുക്കുന്നതിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നേടുന്നത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഐ ക്യാൻ നോട്ട് സേ ഹൗ താങ്ക്ഫുൾ ഐ ആം. എൻ്റെ ഇക്കിഗായിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് റോള് നിങ്ങൾക്കൊക്കെയാണ് എന്നും കൂടി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് ബീൻ റിയലി അമേസിങ്. ഐ എം ജസ്റ്റ് ബിയോണ്ട് ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഹു ഹവ് വാച്ച്ഡ് ടിൽ ഹിയർ. നല്ല ഹാപ്പി ആയിട്ടുള്ള ലോങ് ആൻഡ് എന്താ പറയുക വളരെ സന്തോഷകരമായിട്ടുള്ള സമാധാനത്തോടു കൂടിയുള്ള സന്തുഷ്ടകരമായിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് എല്ലാവർക്കും വിഷ് ചെയ്യാണ്. മാത്രമല്ല ഇതിന് മുന്നേയുള്ള എപ്പിസോഡ് ലൈക്ക് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 7 things to change your 2022. അതുകൂടാതെ എന്താ പറയുക നമ്മുടെ ഒരു 2022 ഒരു ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ 2021 നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് കൈൻഡ് ഓഫ് അതൊന്ന് പ്രാക്ടിക്കലായിട്ട് എടുത്തിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ റിക്വസ്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് അതിന്ന് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോ യൂസ് അല്ലേ. സോ നമുക്ക് ഈ ഒരു വർഷം നമ്മൾ യൂഷ്വലി ഒരു അനലൈസ് ചെയ്യാൻ വെക്കാറില്ല. സോ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ഡു ദാറ്റ്. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് എപ്പിസോഡ്. ഇഫ് സോ പ്ലീസ് ഷെയർ ടു സംവൺ എൽസ്. കാരണം ഒരാളുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സംഭവം നമുക്കൊന്നും നേടാനില്ല. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ടേക്ക് കെയർ. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഈസ് യുവർ സൂപ്പർ ഹോസ്റ്റ് റിസ്വാൻ റംസാൻ അഹമ്മദ്. ഒരു പാവം റിസ്വാൻ റംസാൻ അഹമ്മദ്. ടേക്ക് കെയർ.